അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ പതിവാക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ചെറിയ ചില സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഈ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പറയലുണ്ട്, മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല അല്ലേ, ഉദ്ദേശിച്ച കാര്യം നടക്കണം. ഒരാളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്, അതൊരു വിജയം കാണണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻട്രൻസ് പോലെയുള്ള പരീക്ഷകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകൾ, അതൊക്കെ വിജയത്തിലെത്തണം എന്ന് നമ്മുടെയൊക്കെ സ്വപ്നമാണ് ആണല്ലോ. അതിന് വേണ്ടി മഹാന്മാര് പറയുന്നു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ നീ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടാൻ ഈ സൂറത്ത് നീ എന്ത് ചെയ്യണം, പതിവാക്കണം. ഏത്? എന്റെ കൂടെ വരുക പെട്ടെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഇനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. വലിയ പവറാണ്, വലിയ പവറാണ്. ഓതണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്. മനസ്സിന് സമാധാനം ലഭിക്കാൻ എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യുക. നീ ഏത് പ്രശ്നത്തിലാണെങ്കിലും അതിന് പരിഹാരം കാണും. പറ്റുമെങ്കിൽ ദിവസവും ഒരു 7 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും ഇത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ സൂറത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി രണ്ടാമത്തേത്, മഹാന്മാര് പറയുന്നു ഉമ്മത്തിന് രക്ഷയും വിജയം കൊടുക്കുന്ന സൂറത്താൻ, രക്ഷയും വിജയവും കൊടുക്കുന്ന സൂറത്താണ്. അതായത് ഈ പറയപ്പെടുന്ന സൂറത്ത്, നീ വാഹനത്തിലേക്ക് കയറി ആ വാഹനത്തിന്റെ പുറത്തിരുന്ന് ഈ സൂറത്ത് ഓതിയാൽ എല്ലാ അപകടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. മനസ്സിലാക്കണേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദിക്ര് ചൊല്ലാനുണ്ട്, അത് വേറെ. ഇത് വണ്ടിയിൽ കയറി ഇരുന്നാൽ ഉടൻ നീ എന്ത് ചെയ്യണം, ഓതണം. ഏത്? സൂറത്തുൽ ഖദർ. വലിയ പവറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി മൂന്നാമത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ പവറുള്ള ഒരു സൂക്തമാണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫലാ യർജിഉ ഇല്ലാ ബിഖൈർ. അവന് ഖൈർ കൊണ്ടല്ലാതെ തിരികെ വരികയില്ല. ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോ അതിന് മുമ്പ് ഈ സൂക്തം പാരായണം ചെയ്യണം. നീ അത് കണ്ടിട്ടേ തിരിച്ചു മടങ്ങൂ. പലർക്കുമുള്ള ഒരു ചോദ്യമാണ്. പോകുന്ന സ്ഥലത്ത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി പോകുമ്പോ ഉസ്താദെ അത് സാധിക്കുന്നില്ല, അതിന് തടസ്സങ്ങളാണ്. ആ തടസ്സം തുറക്കപ്പെടാൻ ഇന്നു മുതൽ ഓതിക്കോ സൂറത്തുൽ കൗസർ. ഏറ്റവും ചെറിയ സൂറത്താണ്. ഇനി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദാരിദ്ര്യങ്ങൾ തട്ടിമാറാൻ ഒരു ചെറിയ സൂറത്ത്. നമ്മുടെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും. ഈ സൂറത്ത് നിന്റെ അടുക്കളയിൽ ഒരു 103 വട്ടം നീ പാരായണം ചെയ്താൽ നിന്റെ വീടുകളിൽ ബർക്കത്തുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈസിൻ ഇലാഫിഹിം ലീലതശ്ശിതാഇ വസ്സൈഫ് ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദീ അത്വഅമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്.
അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ പവറാണ്, മഹത്വം പറഞ്ഞാൽ കുറെ പറയാനുണ്ട്. ഞാൻ നിർത്തുന്നു. അള്ളാഹു ഈ സൂക്തങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.